നമസ്കാരം പ്രധാന വാർത്തകൾ യുഎയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 2281 പേർക്ക് ഖത്തറിൽ കോവിഡ് കുറയുന്നു നൂറു ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച രണ്ടാം പിണറായി സർക്കാർ അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മുൻഗണന തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 5 ലക്ഷം തൊഴിലവസരങ്ങൾ 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് തൊഴിലുറപ്പാക്കും കെ സുധാകരൻ പറ്റിയ എതിരാളിയാണോ എന്ന് കണ്ടറിയാമെന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ 14233 പേർക്ക് കൂടി കോവിഡ് 173 മരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.29% കേരളത്തിൽ വ്യാപന നിരക്ക് കൂടിയാൽ ഡെൽറ്റ വൈറസ് വ്യാപകം നാളെയും മറ്റന്നാളും സമ്പൂർണ്ണ ലോക്ഡൌൺ ലോക്ഡൌൺ ഫലപ്രദമെന്നും രോഗികളുടെ എണ്ണം കുറയുന്നുവെന്നും മുഖ്യമന്ത്രി നോക്കാം വിശദമായി യുഎയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു യുഎയിൽ ഇന്ന് 2281 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതേസമയം ഖത്തറിൽ കോവിഡ് കേസുകൾ കുറയുകയാണ് ഗൾഫിലെ കോവിഡ് രോഗവ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി ടി ജമാലുദ്ദീൻ ദുബായിൽ നിന്ന് ചേരുന്നു ജമാൽ യുഎഇ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ കോവിഡ് കൂടുന്നുണ്ട് പക്ഷേ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഗൾഫ് മേഖലകളിലെ സമ്പൂർണ്ണ വിവരങ്ങൾ എങ്ങനെയാണ് കോവിഡുമായി ബന്ധപ്പെട്ട് മനു യുഎഇ സൗദി ഒമാൻ എന്നിവിടങ്ങളൊക്കെ തന്നെയും കോവിഡ് കേസുകൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ കണക്കിലൊക്കെ സൂചിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളിൽ കോവിഡ് കേസുകളിൽ നേരിയ തോതിൽ ഉയരുന്നു എന്നാണ് എന്നാൽ ഖത്തറിൽ കോവിഡ് കേസുകൾ ഗണ്യമായ രീതിയിൽ തന്നെ കുറയുന്നുണ്ട് ഇന്നലെയും മിനിയാമും ഇന്നത്തെയും കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ ഖത്തറിൽ ഗണ്യമായ തോതിൽ കോവിഡ് കേസുകൾ കുറയുന്നു ഇന്ന് ഖത്തറിൽ 185 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് 219,466 ആയി ഖത്തറിലെ കോവിഡ് കേസുകളുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് അതേസമയം യുഎയിൽ ഇന്ന് 2281 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് 593,894 പേർക്ക് യുഎയിൽ ഇതുവരെയായി കോവിഡ് ബാധിച്ചിട്ടുണ്ട് 600,000 അടുക്കുകയാണ് യുഎയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് 3 പേരാണ് മരിച്ചത് 1720 ആയി യുഎയിലെ കോവിഡ് മരണസംഖ്യ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഇതിനകം 462,528 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒമാനിലാണെങ്കിൽ 230,219 പേർക്ക് ഇതുവരെ കോവിഡ് ബാധിച്ചിരിക്കുന്നു കുവൈത്തിൽ 323,357 പേർക്കും ബഹ്റൈനിൽ 255,954 പേർക്കുമാണ് ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഏതായാലും കോവിഡിനെതിരെ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് യുഎയിലാണെങ്കിൽ കോവിഡ് വാക്സിനേഷന്റെ വിതരണം വളരെ സജീവമായി തന്നെ നടക്കുന്നു ഇത് ഏതാണ്ട് ഇതിനകം 1,38,00,000 വാക്സിനുകൾ രാജ്യത്ത് വിതരണം ചെയ്തിട്ടുണ്ട് വാക്സിനേഷൻ നടപടികൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ 1-2 മാസത്തിനകം തന്നെ യുഎയിലെ മുഴുവൻ ആളുകൾക്കും വാക്സിനേഷൻ നൽകാനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രകൃതിയായി മുന്നോട്ട് പോകുന്നത് ആ ലക്ഷ്യത്തിലെത്താൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്ന് വേണം പറയാൻ ഒപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ യുഎയിൽ വലിയ തോതിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് മറ്റ് ചില ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുണ്ട് പക്ഷെ അതേസമയം ഇന്ത്യയിൽ നിന്ന് യുഎയിലേക്ക് അതുപോലെ തന്നെ സൗദി അറേബ്യയിലേക്ക് കുവൈത്തിലേക്ക് ഒന്നും ഇപ്പോൾ വരാൻ കഴിയില്ല ജൂലൈ 6 വരെ യുഎയിലേക്ക് ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വരാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട് പ്രവാസി മലയാളികൾ ഇത് വലിയ പ്രയാസത്തിലാക്കുമെങ്കിൽ പോലും കടുത്ത നിയന്ത്രണവുമായി അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധ മാർഗവുമായി ഇത്തരത്തിലുള്ള തീരുമാനവുമായി യുഎഇ മുന്നോട്ട് പോവുക കൂടിയാണ് പറഞ്ഞു ജമാലാണ് വിവരങ്ങൾ നൽകിയത് സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട കോട്ടയം സ്വദേശി ഷിൻസി ഫിലിപ്പ് തിരുവനന്തപുരം സ്വദേശി അശ്വതി വിജയൻ എന്നിവരുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചു നജ്രാൻ കിംഗ് ഖാലിദ് ആശുപത്രിയിലെ നഴ്സുമാരായിരുന്നു ഷിൻസി ഫിലിപ്പും അശ്വതി വിജയനും കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിച്ചാണ് അപകടമുണ്ടായത് സൗദിയിലെ യദുമക്കടുത്ത് വച്ചാണ് അപകടം നടന്നത് അപകടസ്ഥലത്ത് വച്ച് തന്നെ രണ്ടുപേരും മരണപ്പെടുകയായിരുന്നു നജ്രാൻ പ്രതിഭ സാംസ്കാരിക വേദി പ്രവർത്തകരാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിനായുള്ള നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയത്
നജ്രാൻ കേന്ദ്ര കമ്മിറ്റി റിലീഫ് കൺവീനർ അനിൽ രാമചന്ദ്രൻ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി വെൽഫെയർ മെമ്പർ അബ്ദുൽ ഗഫൂർ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം കോൺസുൽ ഡോക്ടർ ആലിം ശർമ്മ കോൺസുലേറ്റ് ട്രാൻസ്ലേറ്റർ ആസിം അൻസാരി എന്നിവരുടെ ശ്രമഫലമായാണ് മൃതദേഹങ്ങൾ വേഗത്തിൽ തന്നെ നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചത്. കുവൈറ്റിലെ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം ജോലി സംബന്ധമായി ജർമ്മനിയിലേക്ക് പോകുന്ന ടോളി തോമസിന് വനിതാവേദി കുവൈറ്റ് യാത്രയയപ്പ് നൽകി. വനിതാവേദിയുടെ സജീവ പ്രവർത്തകയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ടോളി തോമസ് വനിതാവേദിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് രമ അജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വെർച്വൽ മീറ്റിംഗിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം എൻ അജിത് കുമാർ, കലാ കുവൈറ്റ് പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ, വനിതാവേദി കുവൈറ്റ് അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ നാഗനാഥൻ, ടി വി ഹിക്മത്ത്, സജി തോമസ് മാത്യു, ലോക കേരള സഭാംഗം സാം പൈനുമൂട്, ശുഭാഷ് ഷൈൻ എന്നിവർ സംസാരിച്ചു. ആക്ടിംഗ് സെക്രട്ടറി ആശാ ബാലകൃഷ്ണൻ സ്വാഗതവും വത്സാസാം നന്ദിയും പറഞ്ഞു. ബിന്ദു ദിലീപ് അവതാരകയായി. ഒമാനിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. കണ്ണൂർ അത്താഴക്കുന്ന് സ്വദേശി ബത്തക്ക കോളേത്ത് മുസ്തഫയാണ് മരിച്ചത്. പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന മുസ്തഫയെ മത്ര ജിബ്രുവിലുള്ള താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 38 വർഷമായി ഒമാനിലെ പ്രവാസിയാണ്. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി മുൻ അംഗവും മലാസേരിയ മുൻ സെക്രട്ടറിയുമായിരുന്ന ജയപ്രകാശിന്റെ നിര്യാണത്തിൽ മലാസേരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. കണ്ണൂർ മാവിലായി മുണ്ടയോട് സ്വദേശിയായ ജയപ്രകാശ് മെയ് അവസാനം ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത്. ഏരിയ പ്രസിഡന്റ് ജവാദ് പരിയാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഏരിയ സെക്രട്ടറി സുനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.